ഇന്ത്യൻ ടീമിന്റെ വിക്ടറി പരേഡ് അല്പസമയത്തിനകം മുംബൈ വാങ്ഖഡെ സ്റ്റേഡിയത്തിലേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനകം താരങ്ങൾ മുംബൈ വിമാനത്താവളത്തിലെത്തും. ദില്ലിയിൽ നിന്ന് ദില്ലിയിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താരങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് മുംബൈയിലേക്ക് വിമാനം കയറിയത്. അല്പസമയത്തിനകം താരങ്ങൾ മുംബൈ വിമാനത്താവളത്തിലിറങ്ങും. മുംബൈ വിമാനത്താവളത്തിലും മറൈൻ ഡ്രൈവിൽ നിന്നും ആവേശകരമായ കാഴ്ചകളാണ്. നമുക്കിപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. വാങ്ഖഡെ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇന്ത്യൻ ടീമിനെ കാത്തു നിൽക്കുന്നത്. മുംബൈ നഗരം വലിയ മഴ പെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. ഇപ്പോഴും മഴ തുടരുകയാണ്. അതിനിടയിലും ഈ കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലും വലിയ തരത്തിൽ ആരാധക ബാഹുല്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാങ്ഖഡെ സ്റ്റേഡിയത്തിലേക്ക് 6 മണിക്ക് മുൻപ് ആദ്യം വരുന്നവർക്ക് പരിഗണന. 6 മണിക്ക് മുൻപ് എത്തണം, ഗേറ്റുകൾ അടയ്ക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഗേറ്റ് അടയ്ക്കാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. കാരണം അത്രയ്ക്ക് ആൾക്കൂട്ടമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. നരിമാൻ പോയിന്റിലെ നാഷണൽ സെൻ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ നിന്ന് ആണ് ഈ വിക്ടറി പരേഡ് തുടങ്ങുന്നത്. വാങ്ഖഡെ സ്റ്റേഡിയത്തിലേക്കുള്ള 2 കിലോമീറ്റർ ദൂരം അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ കടൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 8 മണി 9 മണി മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ആരാധകരെയാണ് നമുക്ക് അവിടെ വാങ്ഖഡയിലെ ദൃശ്യങ്ങളായി അല്ലെങ്കിൽ മുംബൈ നഗരത്തിലെ ദൃശ്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. ചർച്ച് ഗേറ്റ് അടക്കം നിരവധി സ്റ്റേഷനുകളിൽ നിന്ന് ആളുകൾ രോഹിത് ശർമ്മയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രോഹിത് ശർമ്മ കീജയ് വിളികളുമായി പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആരവമുയർത്തുന്ന ആളുകളെ നമ്മൾ വാങ്ഖഡെ സ്റ്റേഡിയത്തിനുള്ളിൽ കണ്ടു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്ര വിജയം ആരാധകർ ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. രോഹിത് ശർമ്മ ഇന്നലെ വൈകിട്ടാണ് ഇന്ത്യൻ ആരാധകരോട് വാങ്ഖഡയിലേക്ക് 5 മണിക്ക് എത്താൻ പറഞ്ഞതെങ്കിൽ ഇന്ന് രാവിലെ 5 മണി മുതൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു മുംബൈയിൽ. അനിൽ അടൂർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിൽ അടൂർ, ആവേശകരമായ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. ഒരുപക്ഷെ നീണ്ട ഒരു കാത്തിരിപ്പിൻ്റെ അവസാനമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ മധുരമേറുന്നതുമാണ്.